ഭരണകൂടത്തിനെതിരെ വൻ പ്രക്ഷോഭവുമായി പാക് അധിനിവേശ മേഖലയിലെ ജനങ്ങളെത്തുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. തങ്ങളുടെ മേഖല ആരുടെയും സ്വന്തമല്ല എന്ന് ഉറക്കി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാകിസ്ഥാനെതിരെ പ്രക്ഷോഭവുമായി ജനം തെരുവിലിറങ്ങിയത്. മേഖലയിലെ സ്വയംഭരണ സ്വാതന്ത്ര്യം ഹനിക്കുന്നതാണ് പാകിസ്ഥാന്റെ പുതിയ നീക്കം. മുന്നേ തന്നെ അവഗണിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തെ ഭൂസമ്പത്ത് കൈവശപ്പെടുത്താനും സമ്പത്ത് കൊള്ളയടിക്കാനുമാണ് പാക് ഭരണകൂടം ശ്രമിക്കുന്നതെന്നും തുടങ്ങി ശക്തമായ ആരോപണങ്ങളാണ് ജനങ്ങൾ പാകിസ്ഥാനെതിരെ ഉന്നയിച്ചത്. പാക് അധിനിവേശ കാശ്മീരിലെ വിവിധ ജില്ലകളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പ്രതിഷേധിച്ച വിവരമാണ് പുറത്തു വന്നത്. അതിപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ്. പാക് അധീന കാശ്മീരിന് പ്രവിശ്യാ പദവി 15 ഭരണഘടനാ ഭേദഗതി ബിൽ പിൻവലിച്ചിരിക്കുകയാണ് ഇസ്ലാമാബാദ്. പ്രവിശ്യാ പദവി നൽകുന്ന ബില്ലിന്റെ പ്രതീക്ഷയോടെയാണ് സർക്കാർ നോക്കിക്കണ്ടത്. എന്നാൽ ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ബില്ല് പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതരാകുകയായിരുന്നു. ബിൽ പിൻവലിക്കാൻ നിയമസഭ തീരുമാനിച്ച വിവരം ഏഷ്യൻ ലൈറ്റ് ഇന്റർനാഷണൽ ആണ് പുറത്തുവിട്ടത്. പ്രതിപക്ഷമായ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി, പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് എന്നിവരുടെ പിന്തുണയോടെ 2022 ഓഗസ്റ്റ് 13 സർക്കാർ ബില്ല് അവതരിപ്പിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കായി പ്രത്യേക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കാൻ ബില്ല് വിഭാവനം ചെയ്തിരുന്നു. പാക് അധീന കാശ്മീരിന് ഭരണഘടനാ പദവി നിർണയിക്കുന്നതിനുള്ള 24-ാമത്തെ ശ്രമമായിരുന്നു 15-ാം ഭേദഗതി. അതേസമയം ഈ പ്രദേശത്തെ ജനങ്ങൾ തങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമാബാദിന്റെ ശ്രമത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. ബില്ലിന്റെ അവതരണം പാക് അധീന കാശ്മീരിലെ 10 ജില്ലകളിലും വൻ പ്രതിഷേധങ്ങൾക്കും പൊതുയോഗങ്ങൾക്കും ഇടയാക്കി. പ്രാദേശിക സർക്കാരിന്റെ സാമ്പത്തിക ഭരണപരമായ അധികാരങ്ങൾ ഇസ്ലാമാബാദിന് കൈമാറുന്ന 15-ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാനാണ് നിലവിൽ പാക് സർക്കാർ ശ്രമിക്കുന്നത്. പാക് അധീന കാശ്മീരിലെ വനവും ഖനനവും ജലസ്രോതസ്സുകളും പാകിസ്ഥാൻ ചൂഷണം ചെയ്യുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.